ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നജു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് പരിചയപ്പെടുത്താനായിട്ടാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ന്യൂഡിൽസ്. അപ്പോൾ ഇന്ന് നമുക്ക് ന്യൂഡിൽസിനെ പോലെ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കാനായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും അല്ലെങ്കിൽ സ്നാക്കായിട്ടൊക്കെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള സേമിയയാണ്. 325 ഗ്രാമാണ് ഒരു പാക്കിലുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നീളത്തിലുള്ള സേമിയ കിട്ടുവാണെങ്കിൽ അതന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്കൊരു ന്യൂഡിൽസിൻ്റെ സ്ട്രക്ചർ കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 4-5 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 സവാള, 2 തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അതിന് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഇതാ 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം വലിയ ജീരകവും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളകും പിന്നെ 1/2 ടീസ്പൂൺ മല്ലിയും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ സേമിയം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വെമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സേമിയം നമുക്ക് നേരിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ സേമിയൊക്കെ വെന്ത് കിട്ടണം, എന്നാലോ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ അരക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേമിയം വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്, ഒരു 90% ഒക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കോരി യൂസ് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇത് ഊറ്റിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കണം. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണോളം ചാറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ന്യൂഡിൽസിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ചാറ്റ് മസാല കയ്യിലില്ലെങ്കിൽ നമുക്ക് ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക്
ആയിരിക്കും.